Idukki Medical College il നെഞ്ചുവേദനയെ തുടർന്ന് വന്ന രോഗിക്ക് വീൽചെയർ സൗകര്യം ലഭിക്കാതെ മരിച്ചതായി പരാതി. പഴയരിക്കണ്ടം കുറുപ്പന്തറ വീട്ടിൽ മേരി പൗലോസിനാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കുടുംബം ആരോപിക്കുന്നു. മെഡിക്കൽ കോളേജിലെത്തി പല തവണ പടികൾ കയറിയിറങ്ങിയതോടെ ഇസിജിയിൽ ഗുരുതര മാറ്റമുണ്ടായി എന്നും പിന്നീട് മരണം സംഭവിച്ചു എന്നും മകൾ ബിനു പറയുന്നു. ഇടുക്കിയിൽ നിന്നും ആവിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഒടുവിലുണ്ടായ ഒരു അനാസ്ഥയിൽ ജീവൻ നഷ്ടമായ ഒരു കുടുംബത്തിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇടുക്കി പഴയരിക്കണ്ടം സ്വദേശിയായ മേരി പൗലോസാണ് നെഞ്ചുവേദനയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തുന്നത്. പക്ഷേ മേരി പൗലോസ് അവിടെ എത്തിയ ശേഷം അവർക്ക് തീർത്ത് നെഞ്ചുവേദനയെ തുടർന്നാണ് വന്നത്. അവർക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പോലും വീൽചെയർ സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. പലതവണ പടികൾ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് ഇസിജിയിൽ വേരിയേഷൻ ഉണ്ടാകുന്നതും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്ന് റഫർ ചെയ്യുകയും ചെയ്ത് മരണം സംഭവിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വീട്ടുകാരുടെ പരാതി. നമ്മൾക്കൊപ്പം മേരി പൗലോസിന്റെ മകളായ ബിനു ആണ് ചേരുന്നത്. എന്താണ് സംഭവിച്ചത്? അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞങ്ങൾ രാവിലെ ഒരു 8:30 കൂടി ഹോസ്പിറ്റലിൽ ചെല്ലുകയും ഡോക്ടറെ കണ്ട് ECG എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടറുടെ എല്ലാം OP എല്ലാം രണ്ടാം നിലയിലും ECG അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം താഴ്ത്ത നിലയിലുമായിരുന്നു. അപ്പം നെഞ്ചുവേദനയായിട്ട് ചെന്ന അമ്മേനെ ഒരു പ്രാവശ്യം ഡോക്ടറെ കാണാൻ മേളത്തെ നിലയിലും അവിടുന്ന് താഴെ ECG എടുക്കാൻ താഴെ വീണ്ടും ഡോക്ടറെ കാണാൻ മേളിലും കയറി ചെന്നപ്പം ഈ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് ECG റിപ്പോർട്ട് കണ്ടതിന് ശേഷം വേരിയേഷൻ ഇത് ഡോക്ടർ പറഞ്ഞു ഇതിച്ചിരി പ്രശ്നമാണ്, അതുകൊണ്ട് കോട്ടയത്തോട്ട് പോകണമെന്ന് പറഞ്ഞു, കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഒരു വീൽചെയർ സംവിധാനങ്ങൾ അവിടെ ഇല്ല. ഞങ്ങൾ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ പലയിടത്തും അന്വേഷിച്ചിട്ട് ഒരു വീൽചെയർ കിട്ടുകയോ ഒരു അറ്റൻഡർമാരെ കാണുകയോ ഒന്നും ചെയ്തില്ല. അതേ തുടർന്ന് ഞങ്ങൾ ഡോക്ടറിന്റെ അന്നേരം തന്നെ ഡോക്ടറോട് ചോദിച്ചു, ഇവിടെ ഒരു വീൽചെയർ സംവിധാനങ്ങളോ ഒന്നും ഇല്ലല്ലോ, അമ്മയൊന്ന് താഴോട്ട് പോകണമെങ്കിൽ കാലിനും ഇച്ചിരി ചെറിയൊരു വേദന മുട്ടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വീൽചെയർ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പറഞ്ഞു. അപ്പം താഴത്തെ പഴയ ആശുപത്രിയിൽ നിന്ന് ഒരു ആംബുലൻസിന് ഒരു വീൽചെയർ എത്തിച്ചതിന് ശേഷമാണ് അമ്മേനെ താഴത്തെ കൊണ്ടുപോകാൻ സാധിച്ചത്. ഇതിനോടകം പലതവണ നടക്കേണ്ടി വന്നു, 3 തവണ സ്റ്റേജിൽ കയറി ഇറങ്ങി. അപ്പൊ അന്നേരത്തേക്കിനും അമ്മ അവിടെ അവശതയായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് പല സ്ഥലത്ത് നിന്ന് കയ്യെ ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യെ പിടിച്ച് നിന്നാണ് കയറിപ്പോയത്, കയറുകയും ഇറങ്ങുകയും ചെയ്തത്. അത് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യായിരുന്നു. റെഫർ ചെയ്യുമായിരുന്നു. ഇവിടെ ഒരു കാർഡിയോളജിസ്റ്റ് സംവിധാനവും ഒന്നുമില്ല. മെഡിക്കൽ കോളേജിൽ നിന്നൊരു ബോർഡും അതിനൊരു പേരും മാത്രമേ ഉള്ളൂ. ഒരു പാവപ്പെട്ട ഒരു രോഗികൾക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജാണ്. അപ്പൊ ആ സംവിധാനം ഇവിടെ നമുക്ക് അതിന് ഒരു സംവിധാനവും ഇല്ല. അപ്പൊ അതിന് ഈ അമ്മ കയറി ഇറങ്ങിന്റെ പേരിൽ അമ്മയ്ക്ക് ആകപ്പാട് ബുദ്ധിമുട്ടായി. ഞങ്ങൾ പെട്ടെന്നാണെങ്കിൽ ആംബുലൻസ് വന്ന് അമ്മേനെ ആണെങ്കിൽ കാഷ്വാലിറ്റി വീൽചെയറിൽ കൊണ്ടുവന്ന് കാഷ്വാലിറ്റിയായിട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആംബുലൻസ് വന്നതിന് ശേഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് ആ ആശുപത്രി ഹോസ്പിറ്റലിൽ മുഴുവൻ തേടി ഒരു വീൽചെയറിന് വേണ്ടിയിട്ട്. എന്നിട്ടെങ്ങും വീൽചെയർ കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ അമ്മേനെ ആ കാഷ്വാലിറ്റിയിൽ നിന്ന് കയ്യെ പിടിച്ചിറക്കി ആംബുലൻസിലോട്ട് കയറ്റാൻ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഡോക്ടർ ചോദിച്ചു, എങ്ങോട്ടാ രോഗിയെ നടത്താൻ പറ്റത്തില്ല, എങ്ങോട്ടാ കൊണ്ടുപോകണേന്ന് ചോദിച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞൊരു വീൽചെയർ ഞങ്ങൾ അവിടെ അന്വേഷിച്ചിട്ട് കണ്ടില്ല, അതുകൊണ്ട് ആംബുലൻസിലോട്ട് കയറ്റാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു, വീൽചെയർ കിട്ടിയില്ലെങ്കിൽ ആംബുലൻസിലെ സ്ട്രെച്ചർ എടുത്തോണ്ട് വന്ന് വെച്ചിട്ട് രോഗിയെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ആ ആംബുലൻസിലാണൊരു സ്ട്രെച്ചർ എടുത്തോണ്ട് വരാൻ ഒരു അറ്റൻഡറെ പോലും ഞങ്ങൾക്ക് അവരുടെ RS 7 അവിടെ കിട്ടിയില്ല. ഒരു അറ്റൻഡറെ പോലും ഞങ്ങൾ കണ്ടുമില്ല. എന്നിട്ട് ആംബുലൻസിലെ സ്ട്രെച്ചർ എടുത്തോണ്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ തന്നെ അമ്മേനെ ആ സ്ട്രെച്ചറിലോട്ട് എടുത്ത് കിടത്തി കൊണ്ടുപോയത്. പക്ഷെ അതിനുള്ളിൽ ആ നടപ്പിന്റെ ആകണം അമ്മയ്ക്ക് അത്ര അവശതയാകാൻ ഇതെന്നോ ഞങ്ങളുടെ ഇത്. അല്ലാതെ മരണം സംഭവിച്ച മെഡിക്കൽ കോളേജ് ചെന്നതിന് ശേഷം ECG എടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നതിന് ശേഷം ECG എടുത്ത് പുറത്തോട്ട് ഇറങ്ങി ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ വന്നതേ ഉള്ളൂ. ഡോക്ടറെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതിനു മുമ്പ് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടാകുമായിരുന്നു.